വിദ്യാർത്ഥികൾ ആ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും വൈകാരികമായ പ്രതികരണങ്ങൾ പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അവരാണ് ദില്ലിയിലടക്കം ഇതിനു മുമ്പ് പ്രതികരിച്ചത്. ദില്ലിയിലെ പല ഷഹീൻബാഗ് അടക്കമുള്ള മേഖലകളിൽ നടന്നിട്ടുള്ള ഐതിഹാസികമായ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ ചർച്ചാ വിഷയമായത് നമ്മൾ കണ്ടതാണ്. ഷഹീൻബാഗിലെ സ്ത്രീകളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് വരെ വലിയ രീതിയിലുള്ള ലേഖനങ്ങൾ എഴുതുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴും കേരളം, ബംഗാൾ പോലുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്, ഇതിൻ്റെ അപകടം മനസ്സിലാക്കുന്നത്. ബിനുരാജ് ചെയ്യുന്നുണ്ട്. ബിനുരാജ്, കേരളം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതിലെ വാദങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഈ വിജ്ഞാപനത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒരുപക്ഷേ ഈ പ്രശ്നത്തിൽ ഈ വിജ്ഞാപനത്തിനെതിരെ കേരളം നിയമയുദ്ധത്തിന് ഒരുങ്ങുന്നത്? ഷാജാൻ, നമുക്കറിയാം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആദ്യം പ്രമേയം പാസ്സാക്കുന്നത് കേരളമാണ്. കേരള നിയമസഭ പാസ്സാക്കിയതിന് ശേഷമാണ് പിന്നീട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റിടങ്ങളിലുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുകൾ നിലപാട് കൂടുതൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, കേരളം സുപ്രീം കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം അപ്പോൾ ഇങ്ങനെ സുപ്രീം കോടതിയെ സമീപിച്ച കക്ഷികളും സർക്കാരുകളും ഒക്കെ തന്നെ വിചാരിച്ചിരുന്നത് ഈ നിയമത്തിനെതിരായ ഹർജികൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിജ്ഞാപനവുമായി കേന്ദ്ര സർക്കാർ വരില്ല എന്നുള്ളതായിരുന്നു. പലകുറി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഉടൻ വരും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഏതായാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്ന പ്രതികരണം. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളം വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഹർജി ഉണ്ട് അവിടെ, അതുകൊണ്ട് തന്നെ ആ ഹർജി പുതുക്കി നൽകാൻ, വീണ്ടും പരാമർശിക്കാനോ അല്ലെങ്കിൽ പുതിയ ഹർജി നൽകാനോ ഉള്ള ഒരു നീക്കമാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഷാജാൻ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം വ്യക്തമാക്കുന്നത് ഇത് വർഗീയത ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്, ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് കേരളം ആ ഹർജിയിൽ, നേരത്തെയുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭരണഘടനാ അനുച്ഛേദങ്ങളായ 14, 21, 25 അനുച്ഛേദങ്ങളുടെ ലംഘനമാണ് എന്ന് കേരളം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മുസ്ലിം ലീഗ് ഇതിനോടകം ഹർജി നൽകിക്കഴിഞ്ഞു. അവർ നൽകിയിരിക്കുന്ന ഹർജിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ പരിഗണനയിൽ നിലവിൽ നിരവധി ഹർജികളുള്ളപ്പോൾ ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറത്തിറക്കിയത് നിയമലംഘനമാണ് എന്നുള്ള വാദമാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നു, മുസ്ലിം വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു നീക്കം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ലീഗിൻ്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം കോടതിക്ക് മുൻപിലുണ്ട്. സമാനമായ രീതിയിൽ അല്പസമയം മുമ്പ് മമതാ ബാനർജിയും ബംഗാൾ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മമത വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിലെ പോലെ തന്നെ ബംഗാളിലും ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം, സംസ്ഥാന സർക്കാരുകൾക്ക് അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് മതേതരത്വത്തിൻ്റെ വേരുകൾ അറക്കുന്ന നടപടിയാണെന്നും റംസാൻ പിറവിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം സർക്കാർ നടത്തിയത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളതുമാണ്. അപ്പോൾ കൂടുതൽ സർക്കാർ പ്രതിഷേധവുമായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസമിൽ ഹർത്താൽ തുടരുകയാണ്. പല മേഖലകളിലും അവിടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ദില്ലി സർവകലാശാലയിൽ പ്രതിഷേധമുണ്ട്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം പാസ്സാക്കിയ സമയത്ത് ദില്ലിയിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടന്ന സമരമാണ് പിന്നീട് രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്കൊക്കെ തന്നെ നീങ്ങുന്നത് കണ്ടത്. അതിനുശേഷമാണ് ഷഹീൻബാഗിൽ അമ്മമാർ സമരം തുടങ്ങിയത്.